ഉസ്താദിൻ്റെ ആ ശൈലിയും വാക്കും ഗൗരവവും മുത്തല്ലിമീങ്ങളെ ഇഷാറത്തായി പറയുന്ന ആ ഉസ്താദിൻ്റെ സബക്കിലുള്ള പറച്ചിലുകളും ഇന്നും അത് കേൾക്കുമ്പോൾ ആ പഴയ ഓർമ്മയിലേക്ക് ഒരു 10-36 വർഷം മുമ്പിലേക്ക് നമ്മളൊക്കെ പോയിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു തആല ഈ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു കൊടുക്കുമാറ. ഒരുപാട് കാലം അള്ളാഹുവിൻ്റെ അപൂർവങ്ങളിൽ അപൂർവമായ വിജ്ഞാനം നമുക്ക് നുകർന്നു തരാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ എന്ന് കേട്ട വലിയൊരു വിഷയം താരീഖുകളെക്കുറിച്ചാണ് ഉസ്താദ് ഇന്ന് ഇവിടെ പ്രതിപാദിച്ചത്. സത്യത്തിൽ കുറേ നാട് ചുറ്റാൻ എനിക്കൊന്നും കിതാബൊന്നും അറിയില്ല, ഉസ്താദിനിക്കും അറിയാം, എനിക്കൊന്നും അറിയില്ല എന്നില്ല. പക്ഷെ കുറേ നാട് ചുറ്റാൻ ഭാഗ്യം കിട്ടിയവനാണ്. ഒരുപാട് പണ്ഡിതന്മാരുമായി സംവദിക്കാനും മദീനയിലടക്കം നിരവധി ഹദീസിൻ്റെ മജ്ലിസുകളിലും ഖുർആനെ പോയി പങ്കെടുക്കാനൊക്കെ ഭാഗ്യം കിട്ടിയെങ്കിലും ഈ താരീഖിനെക്കുറിച്ചുള്ളൊരു ഒരു ഒരു അറിവ് ഉസ്താദ് ഇപ്പോൾ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടു. എനിക്ക് തോന്നുന്നു ചരിത്രങ്ങൾ പരിധി നോക്കുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ ചില മുത്തുകൾ ചരിത്രത്തിൽ നിന്ന് കിട്ടാറുണ്ട്. ഇന്ന് കിതാബ് മുത്താല ഒന്നും നമുക്കാർക്കുമില്ല, വാട്സപ്പും മറ്റു മാത്രമാണുള്ളത്. അപ്പോൾ ഉസ്താദ് അതിനതീതമായി ആ പഴയ കാലത്തുള്ള ഉസ്താദുമാരെ പോലെ മുത്താല ചെയ്യലും ആ ചരിത്രങ്ങൾ പരുതലും നമുക്ക് പറഞ്ഞു തരലും ഇങ്ങനെയുള്ള ഒരു തെർസ് ഇന്ന് അപൂർവമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും നമ്മുടെ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ശരീഫുമാരൊക്കെ ഇന്നുമുണ്ട്. ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളായാലും ഇന്നിപ്പോൾ ഗ്രൂപ്പ് ഒക്കെ രമ്യമായി പിന്നെ മിനിഞ്ഞാനത്തെ പ്രസ്താവന ഒരു വളരെ നല്ല അൽഹംദുലില്ലാ നമുക്കൊക്കെ മനസ്സിന് കുളിർമയും സന്തോഷവും നുകരുന്ന പ്രസ്താവനയാണ് നമ്മുടെ ഇരു നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നത്. അള്ളാഹു തആല സഫലീകരിക്കുമാരാകട്ടെ. നമുക്കൊക്കെ ദുആ ചെയ്യാം, പരസ്പരം പോരടിക്കാനോ കലഹമുണ്ടാക്കാനോ പാടില്ല എന്ന് ഒരൊറ്റ കടലാസിൽ ഒരൊറ്റ മേശക്കുൻ്റെ ചുറ്റുഭാഗത്തും ഇരുന്ന് നമ്മുടെ പണ്ഡിതന്മാർ പ്രസ്താവന ഇറക്കുകയും നമ്മളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ ഇത് പുലർന്ന് കാണാൻ ഈ സമയത്ത് ഈ വലിയ ഒരു സദസ്സിൽ വെച്ച് ഈ വലിയ ഉത്തരമുള്ള ഉത്തരം കിട്ടുന്ന മഖ്ബൂലായ മജ്ലിസിൽ വെച്ച് നമുക്കൊക്കെ ദുആ ഇറക്കാം. അല്ലാഹുവേ എല്ലാവരെയും യോജിപ്പിലെത്തിക്കണേ അല്ലാഹ്. ഇനി പരസ്പരം കലഹിക്കുന്ന വിഘടിക്കുന്ന ചീത്ത പറയുന്ന ഒരു ചുറ്റുപാട് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാൻ. ഇത് കണ്ട് മറ്റുള്ളവർ ചിരിക്കുന്ന ഒരവസ്ഥ ഒരവസ്ഥ വിശേഷം അള്ളാഹുവെ ഞങ്ങളെ പണ്ഡിതന്മാരിൽ നീ ഉണ്ടാക്കരുതേ അള്ളാഹ്. സുന്നത്യമായത്തിൻ്റെ പണ്ഡിതന്മാരാണ്. അപ്പോൾ ഏത് വിഭാഗത്തിലാണെങ്കിൽ പോലും ഉസ്താദിൻ്റെ ശിഷ്യന്മാരെല്ലാം ഉസ്താദിൻ്റെ അടുത്തേക്കെത്തുമ്പോൾ ഒന്നാണ്. അത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇപ്പോൾ സാധാരണ ഉസ്താദിൻ വലിയ ഉസ്താദന്മാരുടെ ശിഷ്യന്മാരങ്ങനെ അല്ലല്ലോ ആ വിഭാഗം ഉൾക്കൊള്ളുന്നത്. അങ്ങനെയല്ല നമ്മുടെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം. അത് ഉസ്താദിൻ്റെ ഒരു ഖുസൂസിയത്തായി എൻ്റെ ശരീഫന്മാരോട് ഞാൻ പറയാം. നമ്മളത് കാണണം. ഗ്രൂപ്പിനതീതമായി ഒരു ഗുരു ശിഷ്യ ബന്ധം നിലനിർത്താൻ ശ്രമിക്കുകയും ദുആ ചെയ്യുന്ന ആളാണ് ഉസ്താദ്. പിന്നെ ഉസ്താദിൽ നിന്നുള്ള വാക്കുകൾ പലപ്പോഴും എന്നോട് കുറേ പറയും. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്തതായിരിക്കും പറയുക, നിങ്ങളോട് കുറേ പറയും നിങ്ങൾക്കിഷ്ടമില്ലാത്തവരിക്കും. പക്ഷേ ഈ പറയുന്നതൊക്കെ നമ്മുടെ ഗുണത്തിന് വേണ്ടി. ഒരു മാതാവ് ഒരു പിതാവ് നമ്മളെ ഗുണദോഷിക്കുന്നത് പോലെ ഒരു ഗുരു ഒരു ഉസ്താദ് ഒരു ഷെയ്ഖ് നമ്മളെ ഗുണദോഷിക്കും. ഇത് ഒരല്പം ഇൽമുള്ള അല്ലെങ്കിൽ ജ്ഞാനമുള്ള അല്ലെങ്കിൽ അറിവുള്ള ഒരാൾക്ക് ഇതുകൊണ്ട് യാതൊരു വെറുപ്പും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൽഹംദുലില്ലാഹ് ഉസ്താദ് ഈ സമയത്ത് ഉസ്താദിൻ്റെ ആരോഗ്യവും ആഫിയത്തും. ഉസ്താദ് എനിക്ക് ആഫിയത്തില്ല എന്ന് പറഞ്ഞാലും നമുക്കൊക്കെ കാണുമ്പോൾ നല്ല ആഫിയത്തുണ്ട്. അള്ളാഹു തആല ഇതിനേക്കാൾ ആഫിയത്ത് അള്ളാഹു നിലനിർത്തുവാട്ടെ. മിഞ്ഞാന്ന് ഞാൻ വീട്ടിൽ പോയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ വന്നിട്ട് അംസയോട് പറഞ്ഞു, അംസയുടെ ഉണ്ടോ എന്നറിയില്ല, അംസയോട് പറഞ്ഞു. ഉസ്താദിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത റാഹത്തായി. എൻ്റെ മരുമോൻ ജലാൽ തങ്ങളോട് ഞാൻ പറഞ്ഞു, ഉസ്താദിൻ്റെ ആഫിയത്ത് ഉസ്താദ് എപ്പോഴും പറയും തലവേദന. ഇത് ഉസ്താദ് പണ്ട് ഞങ്ങൾ ഓതുമ്പോൾ തന്നെ പറയുന്നതാണ്. അപ്പോൾ തലവേദന ഉണ്ടാകും, എന്നാലും ഉസ്താദിൻ്റെ ആഫിയത്ത് അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളൊക്കെ വളരെ സന്തോഷം.
ആഭ്യത്തിലായി ഒരുപാട് കാലം ദീർഘായുസ് അള്ളാഹു തരസ്ഥാനിക്ക് കൊടുക്കട്ടെ. ഇത് മാത്രം ഇപ്പൊ നമുക്ക് ഉസ്താദിനെ പറ്റി പറയാനുണ്ട്. നാം എല്ലാവരും പിന്നെ ഉസ്താദിനെ ശിഷ്യന്മാർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ഞാനതിൽ എനിക്കത് പറയാൻ അർഹനല്ല, കാരണം ഞാൻ പലപ്പോഴും ബന്ധപ്പെടുന്ന എൻ്റെതായ കാരണം കൊണ്ട് കുറേ ദൂരമൊക്കെ ആയിപ്പോകലുണ്ട്. എന്നാലും ഞാനത് ആ കുറ്റം സമ്മതിച്ചുകൊണ്ടെന്ന് നിങ്ങളോട് പറയുകയാണ്. ഉസ്താദിൻ്റെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് ഉസ്താദിന് എന്ത് കൊടുക്കുമെന്നും വേണ്ട, അതൊന്നും ഉസ്താദ് ഇഷ്ടപ്പെടുന്ന ആളുമല്ല. എപ്പോഴും ഉസ്താദിൻ്റെ അടുക്കൽ പോകാം, ഒന്ന് സലാം പറയുക ഉസ്താദിൻ്റെ, അത് ഉസ്താദ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇത് ഞാൻ പറയുന്നത് ഉസ്താദിൻ്റെ അടുക്കൽ 3 വർഷം നിരന്തരം, ഇപ്പോഴത്തെ ശിഷ്യന്മാരല്ല, ഉസ്താദിൻ്റെ പഴയ ശിഷ്യന്മാരിൽ പെട്ട ആളായിരുന്നു. അപ്പോൾ അത് ഉസ്താദിൻ്റെ ശിഷ്യന്മാരായത് കൊണ്ട് ഞാനിത് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഞാൻ അടക്കം ഉസീക്കുമ്പോൾ ഉസി എന്നോടും നിങ്ങളോടും ഞാൻ ഉസിയത്ത് ചെയ്യുന്നത്, ഈ ബന്ധങ്ങൾ ബന്ധനമായി മാറരുത്. ആ ബന്ധങ്ങൾ അത് രൂഢമൂലമായി ഊട്ടിയുറപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരവസരമായി ഈ ഒത്തുകൂടലിനെ നാം കാണണം. ഇന്നെൻ്റെ ഉസ്താദ് ഞാൻ പറഞ്ഞപ്പോൾ ഇന്നെൻ്റെ എല്ലാ പരിപാടിയും റദ്ദാക്കി. ഉസ്താദ് എന്ത് പറയുന്നു? ഉസ്താദ് പറയോളം നിൽക്കാൻ വേണ്ടിയിട്ട് സമയങ്ങളൊക്കെ ഒഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ സഹപാഠികളോട്, എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഉസ്താദിൻ്റെ ഉസ്താദായ മമ്മിക്കുട്ടി ഉസ്താദ് അബ്ബർ അള്ളാഹു മർക്കതഹു, അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തുമാരാകട്ടെ, ആ മമ്മിക്കുട്ടി ഉസ്താദിൻ്റെ ആണ്ട് നേർച്ചയിലാണ് നാം ഒക്കെ ഉള്ളത്. ഈ സമയത്ത് ഈ മുഹറമാസം, ഒരു വർഷത്തിൻ്റെ തുടക്കമാകുന്ന മുഹറമാസം, ഈ മുഹറമാസത്തിൽ കഴിഞ്ഞ 1339 അതിന് മുമ്പുള്ള വർഷങ്ങളിലൊന്നുമില്ലാത്ത പുതിയ ഒരു മനുഷ്യനായി നാം മാറി. പ്രത്യേകിച്ച് ഉസ്താദുമായുള്ള ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ച് അത് നിലനിർത്തി, ഇപ്പം ഇങ്ങനെ വരലല്ല, അത് നിലനിർത്തി പോകാൻ നാം ശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഏറ്റവും വലിയ ഉസ്താദിന് കൊടുക്കുന്ന സന്ദേശം, ഉസ്താദിന് കൊടുക്കുന്ന സന്തോഷം, അല്ലെങ്കിൽ ഉസ്താദിന് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സ്വത്ത് ആ ബന്ധം നിലനിർത്തണം. അതുകൊണ്ട് എല്ലാവരും ആ ബന്ധം നിലനിർത്താനുള്ള ഒരു വേദിയുമായി ഈ വേദിയെ ആക്കി മാറ്റണം. നമ്മുടെ ഈ പുതുവത്സര പദ്ധതിയുടെ പുതുവത്സര ആഘോഷത്തിൻ്റെ തുടക്കത്തിൽ ഈ ഉസ്താദ് ഈ പരിപാടി മമ്മിക്കുട്ടി ഉസ്താദിൻ്റെ ഈ നേർച്ചയും ഈ ഉസ്താദുമായുള്ള സംവാദവും നമുക്ക് ഒരു പ്രചോദനമായി ഇനി നമ്മുടെ വരും കാലത്തിൽ ഇൻഷാ അള്ളാഹ് ആർക്കും ആരെയും അറിയില്ല, നമ്മളോട് കൂടി പഠിച്ച ഒരുപാട് ശിഷ്യന്മാർ, ഇപ്പം എൻ്റെ ഞങ്ങളോട് കൂടെ ശരിക്കായി ഉണ്ടായിരുന്ന ആദം സൈദി, നിങ്ങൾക്കൊക്കെ അറിയാം ആദം സൈദി ഞങ്ങൾ ശരിക്കായിരുന്നു, അദ്ദേഹം ഇനി നമ്മളോടൊപ്പമില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന്, ഉസ്താദ് ശിഷ്യന്മാരിൽ നിന്ന് നമ്മൾ ഇന്ന് കാണാനില്ല. അടുത്ത മമ്മിക്കുട്ടി ഉസ്താദിൻ്റെ ഈ നേർച്ച വരുന്ന സമയത്ത് നമുക്ക് നമ്മളുണ്ടാവുമോ, നിങ്ങളുണ്ടാവുമോ, ഉസ്താദ് ഉണ്ടാവുമോ, ആരും ഉണ്ടാവുമെന്ന് നമുക്ക് ആർക്കും ഒരു നിശ്ചയമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആലിമീങ്ങൾ എല്ലാവരും നമ്മുടെ ബന്ധത്തിന് ഒന്ന് മാധുര്യം നൽകിക്കൊണ്ട് ഇനിയുള്ള മുമ്പോട്ടുള്ള ഗമനം ഒന്ന് ഉഷാറാകാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അൽഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم. مالك يوم الدين إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس